ആക്ഷൻ നായികമാരിൽ ഒരാളായിരുന്നു വാണി വിശ്വനാഥ്. പോലീസ് വേഷങ്ങളും ബോൾഡ് കഥാപാത്രങ്ങളും അനായാസം വഴങ്ങുന്ന വാണിക്ക് ലഭിച്ചിരുന്നതെല്ലാം നായകന് ഒപ്പത്തിനൊപ്പം നിന്നിരുന്ന കഥാപാത്രങ്ങളുമായിരുന്നു. മലയാള നടന്മാരിൽ വെച്ച് സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുള്ള മാസ് ഇമേജ് ലഭിച്ചിട്ടുള്ളത് വാണി വിശ്വനാഥിനായിരുന്നു. അതോടെ മലയാള സിനിമയുടെ ആക്ഷൻ റാണി എന്ന വിളിപ്പേര് സ്വന്തമാക്കി നടി. വിവാഹശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്ന വാണി ഇപ്പോൾ വീണ്ടും മലയാളത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. ഒരു അന്വേഷണത്തിന്റെ തുടക്കമാണ് വാണിയുടെ വരാനിരിക്കുന്ന ചിത്രം. സിനിമയിലേക്കുള്ള തന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ഇടവേളയെക്കുറിച്ചും സംസാരിക്കുകയാണ് വാണി. ഇപ്പോൾ നടൻ ബാബുരാജുമായുള്ള വിവാഹത്തോടു കൂടിയാണ് നടി പൂർണ്ണമായും അഭിനയം വിട്ട് കുടുംബിനിയായി ജീവിച്ചത്. ഇതിനിടെ രണ്ട് മക്കൾക്കും വാണി ജന്മം നൽകിയിരുന്നു. ഇത്രയും കാലത്തിനിടയിൽ അഭിനയിക്കാൻ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് താൻ ഒരു മടിച്ചിയായിരുന്നു എന്നാണ് നടി വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നത്. ഒരു കാലത്ത് സ്ത്രീകൾ ആരും തന്നെ ചെയ്യാത്ത കഥാപാത്രങ്ങളും വസ്ത്രവും ഒക്കെ ധരിച്ചതിനാൽ ആളുകൾക്ക് തന്നെ ഒരു ഭയമായിരുന്നു. എപ്പോഴും എന്നോട് ഒരു അകലം പാലിച്ചിരുന്നു. എന്നെ കണ്ടാൽ ആരും എന്റെ അടുത്തേക്ക് ഓടി വരുന്ന പതിവില്ലായിരുന്നു. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എവിടെ പോയാലും എന്റെ അടുത്തു വരാൻ ആളുകൾക്ക് പേടിയുണ്ടാകും, മടിയുണ്ടാകും. ഞാൻ എല്ലാവരോടും വളരെ സൗഹൃദത്തിലായിരുന്നെങ്കിലും എന്നോടുള്ള ഭയം പലർക്കും ഉണ്ടായിരുന്നെന്നും വാണി പറയുന്നു. സിനിമയിൽ നിന്നും വലിയ ഇടവേള എടുത്തതിന് ശേഷം തിരിച്ചുവരവ് നടത്തിയതിന് പിന്നിൽ തന്റെ മക്കളാണ്. അമ്മ എന്താണ് അഭിനയിക്കാത്തത് എന്നാണ് മക്കൾ ചോദിച്ചത്. അവർ കൂടുതലും തമിഴ് സിനിമകളാണ് കാണാറുള്ളത്. ഇടയ്ക്ക് എന്റെ സിനിമകൾ കാണും. അത് കണ്ടതിന് ശേഷം എന്തിനാണ് അമ്മ ഇപ്പോൾ അഭിനയം നിർത്തിയത് എന്നാണ് അവരുടെ ചോദ്യം. നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹം. അതിലൂടെ തിരക്കാവുകയാണെങ്കിൽ ആവട്ടെ എന്നും വാണി പറയുന്നു. സിനിമയിൽ നിന്നും വിട്ടുനിന്ന സമയത്ത് ഒരിക്കലും സിനിമയെ മിസ് ചെയ്യുന്നതായി തോന്നിയിട്ടില്ല. മക്കൾ തനിക്ക് സിനിമയേക്കാൾ സന്തോഷം നൽകുന്ന കാര്യമാണ്. സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യില്ല. ഒരു തിരിച്ചുവരവ് നടത്തുകയാണെങ്കിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള സിനിമയിലൂടെ എത്തണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. വരാനിരിക്കുന്ന തന്റെ മൂന്ന് സിനിമകളും അത്തരത്തിലുള്ളതായിരിക്കുമെന്നും വാണി വിശ്വനാഥ് വ്യക്തമാക്കി. കിങ് സിനിമയിലെ തന്റെ അനുഭവങ്ങളെ കുറിച്ചും വാണി ഓർത്തെടുത്തു. കിങ് സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പമുള്ള സീൻ എന്നും ഓർത്തിരിക്കുന്നതാണ്. കിങ്ങിൽ മമ്മൂട്ടിയെ അടിക്കാൻ ഓങ്ങുന്നതും ഇനി നിന്റെ കൈ ഒരാണിന് നേരെയും ഉയരരുതെന്ന് മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുമുണ്ട്. എന്നാൽ ആ സിനിമയ്ക്ക് ശേഷമാണ് തന്റെ കൈ ശരിക്കും ഉയർന്നു തുടങ്ങിയത്. തെലുങ്കിൽ വിജയശാന്തി പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീട് മലയാളത്തിൽ എത്തിയപ്പോഴാണ് അത്തരം കഥാപാത്രങ്ങൾ തന്നെ തേടിയെത്തിയതെന്നും വാണി വിശ്വനാഥ് കൂട്ടിച്ചേർത്തു. എന്തായാലും മലയാള സിനിമയുടെ ആക്ഷൻ റാണി മടങ്ങിയെത്തുമ്പോൾ അത് ഒരു ഒന്നൊന്നര വരവായിരിക്കും. അതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധക ലോകവും. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് നെറ്റ്വർക്കിൽ വീണ്ടും കാണാം.